വണ്ടേഴ്സ് പോലെ തന്നെ ഹായ് ഫ്രണ്ട്സ് ഗോവ ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേസ്റ്റ് വണ്ടർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്, ഡൽഹിയിലുള്ള. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടായും ചേട്ടായുടെ വൈഫും പിന്നെ മോനും ഉണ്ട്. അപ്പോൾ നമ്മൾ നാലുപേരാണ് പോകുന്നത്. ബാക്കി അവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാം, പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ കണ്ടു പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് വേസ്റ്റ് വണ്ടർ പാർക്കിൽ. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. വലിയ ഒരാൾക്ക് 50 രൂപയും കൊച്ചു പിള്ളേർക്ക് 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് 25 രൂപയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. അതിൻ്റെ അകത്ത് എന്താണ് സെറ്റപ്പ് എന്നും പറഞ്ഞു. ഇതാണ് മുൻവശം. ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടി. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ 7 അത്ഭുതങ്ങളും ഇവിടെ വേസ്റ്റിൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് ഇവിടെ ഏറ്റവും വലിയ തിരക്ക്. അപ്പോൾ നമുക്ക് അത് കാണും. 7 അത്ഭുതങ്ങളും വേസ്റ്റിൽ നമ്മുടെ പ്ലാസ്റ്റിക് അങ്ങനെ സാധനങ്ങളിലെല്ലാം ഉണ്ടാക്കിയ ഒരു കമ്പ് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ അതെല്ലാം കാണാൻ പറ്റും. അതും കൂടെ നമുക്ക് നോക്കാം. മരത്തിൽ തന്നെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കില്ല അങ്ങനെ പെട്ടെന്ന്. ചേട്ടാ എനിക്ക് വിളിച്ച് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് ഐസ്ക്രീമും മറ്റും കാര്യങ്ങളും വാങ്ങാൻ ഒരുപാട് നിരന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലേ നമുക്ക് ഓരോ സംഭവങ്ങൾ കാണാൻ പറ്റും. അങ്ങോട്ടും കൂടെ പ്രവേശിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അകത്ത് നമ്മൾ പാസ് എടുത്ത് അകത്ത് ഏകദേശം ഒരു മണിക്കൂറോളം നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതായത് പാർക്കാണ് കൂടുതലും. ഈ പാർക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി സംഭവങ്ങൾ ഇരിക്കുന്നത്. അതായത് ഈ തകരൻ ഷീറ്റ്, കുപ്പി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും കാണുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന ഒരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തിൽ ഒരുപാട് കോയിനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ അന്ധവിശ്വാസ പരിപാടിയാണ് ഇവിടെ. ഒരുപാട് കോയിനൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ സമയം അതുപോലെ തന്നെ 6:30 ആയിട്ടുണ്ട്, 6:45 ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വലിയ ഇരുട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് നല്ല ഇരുട്ടാണ്. നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം അല്ല ഇവിടെ. എല്ലാം ടയർ കൊണ്ടുള്ള സെറ്റപ്പാണ്. ഒരുപാടുണ്ട് ഇങ്ങനെ പാർക്കിൻ്റെ അകത്ത് തന്നെ. ഇപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ ഒരുപാട് നാളെ നേരം തളം നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. ഒരു 1 കിലോമീറ്റർ ഏകദേശം അടുപ്പിച്ചായിട്ടുണ്ട്. കുട്ടിന് എന്താണ് നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഫ്രണ്ടിലാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇപ്പം നിൽക്കുന്നത്. അതും നമ്മളിപ്പോൾ കാണാം. നമ്മൾ കറക്റ്റ് ഒരു ശില്പം പോലെ ഇരിപ്പുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റും പഴയ ഇരുമ്പ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയൊരു പ്രതിമയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ല. കാരണം ആരും പ്രവേശിക്കുന്നില്ല. ചങ്ങരയെ കൊച്ചുള്ള സെറ്റപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്കിപ്പം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. ഒരുപാട് ഇരുമ്പ് കഷ്ണത്തിൻ്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് നമുക്ക് അടുത്ത് നോക്കിയാൽ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ.
അപ്പോൾ ഇത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളാണ് ഇവിടെ ബോർഡിൽ വെച്ചിട്ടുള്ളത്. ടയർ റിമ്മ്, റിക്ഷ പാർട്സ്, പിന്നെ ആർക്ക് റെയിലിംഗ് പാർട്സ്, പിന്നെ സൈക്കിൾ ചെയിൻ. സൈക്കിൾ ചെയിനാണ് അതിൽ മറ്റേ മുടിയുടെ പകരം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പൈപ്പ്, കാർ പാർട്സ്, ഇങ്ങനെയുള്ള സാധനം വെച്ചാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് അതും കൂടെ ഒന്നുകൂടെ കാണാം. അപ്പോൾ ഇതുപോലെ ഇനി ഇനി ആറ് അത്ഭുതങ്ങളാണ് നമുക്കിനി കാണാനുള്ളത്. ഇനി ബാക്കി അങ്ങോട്ടും കൂടെ പ്രവേശിക്കാം. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം മരങ്ങളിലെല്ലാം ഓരോ രൂപങ്ങളുണ്ട്. ഇതിവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ അടുത്ത് നിൽക്കുന്നത് ബ്രസീലുള്ള റെഡിമർ റിയോ ടാറ്റുവിൻ്റെ മുമ്പിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ടാറ്റുവാണ് ഇത്. അപ്പോൾ അത് ഉണ്ടാക്കിയതിരിക്കുന്നതെന്ന് വെച്ചാൽ സൈക്കിൾ ചെയിന്, പിന്നെ കാറിൻ്റെ സ്പെയർ പാർട്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചാണ്, പൈപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ അകത്ത് വരുന്ന ചെറിയ പാർട്സുകളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കൈയിൻ്റെ അവിടെ മറ്റും കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങൾ ഗിയർ ആട്ടോ പാർട്സ്, പാർക്ക് ബെഞ്ച് പാർട്സ്, അതുപോലെ റിക്ഷ പാർട്സ്, സൈക്കിൾ ചെയിൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ടാറ്റു നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടാറ്റു കഴിഞ്ഞ് കുറച്ച് ദൂരം നടന്നിട്ടാണ് അടുത്തതിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പാർക്കുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഒരു പാർക്കിൻ്റെ അകത്ത്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ടാറ്റുകളും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ താജ്മഹലിൻ്റെ മുമ്പിലാണ്. അതിന് നമുക്ക് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. നല്ല വൈറ്റ് മാർബിളിൽ തീർത്ത താജ്മഹൽ ഇങ്ങനെ കറുത്ത കളറിൽ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരേണ്ട വരും. ഇത് നമ്മൾ കണ്ട മറ്റ് സ്റ്റാച്ചു, മറ്റ് വണ്ടേഴ്സ് പോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് വണ്ടിയുടെ പാർട്സും കാറിൻ്റെ മറ്റ് പാർട്സും ചെയിനും വണ്ടിയുടെ ചെയിനൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞ് നൈറ്റ് കുറച്ചുകൂടി ആയിരിക്കുമ്പോഴത്തേനും ഇവിടെ ലൈറ്റ്സൊക്കെ ഓപ്പൺ ആയിട്ട് കുറച്ചുകൂടി ഭംഗിയാവുമെന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ നൈറ്റ് വ്യൂ കൂടെ കണ്ടിട്ട് വേണം ഇവിടെ ഇറങ്ങാനായിട്ട്. അതുപോലെ തന്നെ താജ്മഹൽ മാത്രമല്ല, താജ്മഹലിൻ്റെ മുമ്പിലുള്ള മരങ്ങളും എല്ലാം അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതും അതുപോലെ തന്നെയാണ്, സൈക്കിൾ ചെയിന്, പൈപ്പ്, ഇങ്ങനെയുള്ള സംഭവം മറ്റേ പാർട്സുകളും ഇതെല്ലാം വെച്ച് നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മൾ അടുത്ത് നിൽക്കുന്നത് ഇറ്റലി, ഇറ്റലിയിലെ കൊളോസിയത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം കറക്റ്റ് ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഈ സിനിമ കാണുമ്പോൾ അറിയാം, ജീൻസ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പാർട്സിൽ നമ്മൾ കാണുമ്പോൾ കാണാം ഈ ഒരു അത്ഭുതം. ഏകദേശം അതുപോലെ തന്നെ ഓരോ കോട്ടകളും അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. സ്ക്വയർ പൈപ്പ്, ട്രക്കിൻ്റെ മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഓരോ വണ്ടിയുടെ മറ്റേ ബെയറിംഗ് പാർട്സുകളും അതെല്ലാം വെച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. അകത്ത് ഫുൾ കല്ലാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഏകദേശം ആ കോട്ടകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നൂറ്റി 162 ബീമുണ്ടെന്നാണ് പറയുന്നത്, പില്ലർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് ചെയ്ത് കാണാനുള്ള ഒരു സംഭവം തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്ക് മുൻവശത്ത് മാത്രം കണ്ടാൽ മതി, ഇത് റൗണ്ട് ചെയ്ത് മാത്രം കാണാനുള്ള സംഭവം തന്നെയാണ്. അതുപോലെ അതായത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒന്നിൻ്റെ എൻഡിങ് നമുക്ക് കാണാം. അതായത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഫുൾ റൗണ്ട് ചെയ്ത് വരണം നമ്മളപ്പം. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ അകത്ത് നമ്മുടെ തകരം ഷീറ്റ് കൊണ്ട് അതിൻ്റെ അകത്ത് മറച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്, കൊളോസിയം എന്തൊക്കെ മെറ്റൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. എല്ലാം വേസ്റ്റാണ്, നമ്മുടെ വേസ്റ്റ് പാർട്സുകൾ വെച്ച് നിർമ്മിച്ചത് മാത്രമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 4 ലോകാത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി കുറച്ച്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നടക്കുമ്പോഴാണ് ഇനി അടുത്തത് കാണുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് ഭയങ്കര സെറ്റപ്പായിട്ടുള്ള സംഭവം, പാരീസിര ടവറാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, ഈഫിൽ ടവർ. അത് ഇവിടെ ഉള്ളിൽ ഏറ്റവും ഹൈറ്റ് കൂടിയതും ഈ ഈഫിൽ ടവറാണ്. ശരിക്കും
പാരീസിൽ പോയിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കാണാതെ സെറ്റപ്പ് എന്തരാണെന്ന്. ഗൈസ് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈഫിൾ ടവർ. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ മെറ്റൽ ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മെറ്റൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരുപാട് ഹൈറ്റും ഉണ്ട്, ഒരുപാട് ആംഗിൾ ഇറങ്ങി, ഇങ്ങനെ പൈപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടതിൽ ഇതിലൊന്നും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ എല്ലാത്തിലും ഓരോ രണ്ട് സെക്യൂരിറ്റിമാർ നിർത്തിയിട്ടുണ്ട്. ഓരോ ടാറ്റൂലും ഓരോ രണ്ട് പേരും വെച്ച് സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മളിതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം രാത്രി കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം താജ്മഹലായാലും ഇതായാലും എല്ലാം ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് രാത്രി കാണാനാണ് ഏറ്റവും നല്ല ഭംഗി. ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, പക്ഷേ വെട്ടം കുറവാണ്. ഇപ്പം ഏകദേശം സമയം 7 മണിയായിട്ടുണ്ട്. ഇവിടെ എന്നിട്ട് ഇരുട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് ഇവിടെ നമുക്ക്. പിന്നെ അടുത്തൊരു സെറ്റപ്പ് കൂടെ ഉണ്ട്, അവിടെയും കൂടെ പോയി നോക്കാം. നമ്മളിപ്പോൾ അടുത്ത് നിൽക്കുന്നത് നമ്മളൊരു ചരിഞ്ഞ ഗോപുരത്തിലാണ്. കണ്ടാൽ കുത്തബ്മിനാർ പോലെ ഇരിക്കും, പക്ഷേ കുത്തബ്മിനാറല്ല, ലോക അത്ഭുതങ്ങളിലെ ഒരു അത്ഭുതം കൂടെയാണിത്. എനിക്ക് പേരറിയില്ല, പേര് നമുക്ക് നോക്കിയിട്ട് പറയാം എന്താണ്. അപ്പോൾ ഇതാണ് സംഭവം. ടവർ ഓഫ് പിസ അതാണ് സംഭവത്തിൻ്റെ പേര്, ചരിഞ്ഞ ഗോപുരം. ഞാൻ ആദ്യം വിചാരിച്ചു കുത്തബ് മിനാർ ആയിരിക്കുമെന്ന്, പിന്നെ ബോർഡ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ടവർ ഓഫ് പിസയാണ്. അതുപോലെ തന്നെ ഇതും കൂടുതലും റൗണ്ട് പൈപ്പുകളാണ്. റൗണ്ട് പൈപ്പും ഫുൾ ഷീറ്റിൻ്റെയും കളി തന്നെയാണ്. സ്ക്വയർ പൈപ്പ് എല്ലാം വേസ്റ്റ് സാധനങ്ങൾ വെച്ച് നിർമ്മിച്ചതാണ്. ഓരോ വണ്ടിയുടെ റിങ് ഇതെല്ലാം വെച്ച് നിർമ്മിച്ച ഒരു ചരിഞ്ഞ ഗോപുരമാണ്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്നത് ഈജിപ്തിലെ പിരമിഡിൻ്റെ മുൻപിലാണ്. ശരിക്കും കണ്ടതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈജിപ്തിലെ പിരമിഡ് തന്നെയാണ്. അതുണ്ടാക്കിയിരുന്നത് വേറെ ഒരു മെറ്റലില്ല, ഫുൾ ആംഗ്ലർ. അത് ഫുൾ ആംഗ്ലർ, ഓരോ സ്റ്റെപ്പായിട്ട് ആംഗ്ലറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചുറ്റി കറങ്ങി കാണാം, നല്ല രസമുണ്ട് ഇത് കാണാൻ. നമുക്ക് ഇതും ചുറ്റി മൊത്തം റൗണ്ട് ചെയ്ത് കറങ്ങി കാണാനുള്ള സെറ്റപ്പാണ്. ഗായ്സ്, അതുപോലെ തന്നെ ഇനി നമ്മൾ കാണുന്നത് രാത്രിയുള്ള കാഴ്ചയാണ്. ഫുൾ ലൈറ്റെല്ലാം സെറ്റപ്പ് ചെയ്ത് രാത്രിയുള്ള കാഴ്ചയാണ് ബാക്കി നമ്മൾ കാണുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ അകത്തുനിന്ന് ഒരു ഏകദേശം കറക്കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു കിടിലം കാഴ്ച കണ്ടിട്ടുണ്ട്, ഒരു ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ട്. അത് അതിൽ പുറത്ത് കയറണമെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ അതിൻ്റെ പുറത്ത് കയറി കുറച്ച് സഞ്ചരിക്കുക, അങ്ങനെയുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ കാഴ്ച കൂടെ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് കയറാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒട്ടകത്തിൽ കയറാനുള്ള പരിപാടിയാണ്. ഒരാൾക്ക് 100 രൂപയാണ്, കൊച്ചുകുട്ടികൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഞാനും നമ്മുടെ കുട്ടിയായിട്ട് നമുക്ക് കയറാനുള്ള പരിപാടിയാണ്. നമ്മളതിൽ കയറിയിട്ടുണ്ട്. അല്ലെ, ഇതൊന്നുമില്ല, ഒരു ഷേപ്പ് ഇല്ലാതെയാണ് ഈ സാധനം നടക്കുന്നത്. ഭയങ്കര പാടാണ് ഇത്, ആടി ആടി നടക്കുന്നത് കൊണ്ട് ഭയങ്കര പാട്.
അങ്ങനെ നമ്മളെ 150 ഈശി പൂശിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് വണ്ടർ പാർക്ക്, അതായത് ഇവിടെ ഇത് ഇപ്പം സ്ഥിതി ചെയ്യുന്നത് നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം സോളോ ട്രാവൽ. ബൈ.